Hello friends, welcome back to my channel. Bachelors and other than a number Jolika Kabona, Amma Markum, other than a Madia Markum, but two recipe item and the one that leather, Matanamella, but a easy eye to the Yarakam Batana or sandwich channel. Our Namaka pattern and a easy eye to Engine sandwich Radiaka Noka. Upon sandwich Radiaka night in Yanu half Savola, other than a half piece tomato, the under choppy the chitinder, pinna or green chilli, pinna corch, coriander leaves, other malichapum and edit leather, pinna the boiled egg garner, other one egg garner edit leather, other piece I cut the chitinder, pinna or slice cheese. We have a slice cheese and we have a grated cheese. We have a chat masala. We have a slice of bread. We have a chopped onion, tomato, mali chepper, green chilli. We have a bowl. We have a boiled egg in the pieces. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ നാല് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു ഫില്ലിംഗ് ബ്രെഡിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ഇതിന്റെ മോളിലായിട്ട് ചീസ് ആണ് വെച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചീസ് സ്ലൈസ് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റഡ് ചീസ് വെച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു സ്ലൈസ് ചീസ് ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒന്നിച്ച് വെച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ പീസസ് ആക്കിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈസ് ചീസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചാറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് വളരെ കുറച്ച് മതി അത് തികച്ചും ഓപ്ഷൻ ആണ് ചെറിയ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാറ്റ് മസാല യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ഗ്രീൻ ചില്ലി ഇട്ടില്ല അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വറ്റൽ മുളകില്ലേ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് അത് റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ബ്രെഡ് ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഈ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനെ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ടോസ്റ്റ് ചെയ്യേണ്ടത് ഓരോ വശവും മിനിമം 2 മിനിറ്റ് വെച്ച് ടോസ്റ്റ് ചെയ്യണം കേട്ടോ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കി നോക്കുക ആയിട്ടില്ലെങ്കിൽ 3 മിനിറ്റ് വരെ എടുക്കും കേട്ടോ ദേ ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അതിലുള്ള ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുള്ളൂ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഏകദേശം രണ്ട് സൈഡും കൂടി ഒരു 5-6 മിനിറ്റ് വരെ നന്നായിട്ട് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം ദാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം ഇപ്പോൾ കണ്ടോ മോൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നന്നായിട്ട് പ്രസ്സായിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ച് ആണ് നമ്മളെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ടൊമാറ്റോ അതുപോലെ തന്നെ ചീസും മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു